കടന്ന് ചിന്തിച്ചു. അപ്പൊ നിന്റെ ശുഷ്കാന്തി വലുതായി വരുമ്പോഴും എനിക്കൊരു നല്ല ഭാവി ഉണ്ടാവില്ല. ഓ സന്തോഷം, ആയിക്കോട്ടെ, എല്ലാ പ്രവർത്തനത്തിനും നന്ദി. അതെ, ശുഷ്കാന്തിന്റെ ആ ഉത്കണ്ഠയുള്ള അച്ഛനൊന്ന് അങ്ങോട്ട് മാറിക്ക എന്നാണ് കേട്ടെ. തിരികുളത്തേച്ചും പോവും, പിന്നെ അവിടെ കിടന്ന് ആളി കത്തിക്കോളും. ഒറ്റൊരുത്തരെല്ലാം കാരണം പെണ്ണുമ്പോളെ നിലയ്ക്ക് നിർത്തണായിരുന്നു. ചങ്ങു പൊട്ടുന്നു. പങ്കയുടെ വായിൽ നിന്ന് ഇനി കേക്കാൻ ബാക്കി ഒന്നുമില്ല. കിട്ടിയതേ കുറഞ്ഞു പോയെന്നേ ഞാൻ പറയത്തുള്ളൂ. ജീവിതത്തിൽ ഇനി ഭാവിയില്ല എന്നൊക്കെ പറഞ്ഞ ആർക്കായാലും ദേഷ്യം വരൂലേ. എടി പിന്നെ നീ എന്താ പറയണേ? അങ്ങനെയാണ് കണ്ടിച്ച അത് അങ്ങനെ പറയും, അല്ലാതെ മറച്ചു വെക്കാൻ പറ്റുമോ? എന്റെ ചേച്ചി, ഞാൻ അതല്ല പറഞ്ഞത്. ഒരു ജോത്സ്യം വന്നിട്ട് ജീവിതത്തിന് ഭാവിയില്ല എന്ന് പറഞ്ഞു, അപ്പോഴേക്കും നമ്മളൊക്കെ അങ്ങ് അംഗീകരിച്ചത് മോശമായി പോയെന്നാ ഞാൻ പറഞ്ഞേ. നമ്മളല്ലല്ലോ പറഞ്ഞത്, ജോത്സ്യനല്ലേ പറഞ്ഞത്. ആര് പറഞ്ഞാലും ശരി, എന്റെ അഭിപ്രായത്തിലെ വേറൊരു ജോത്സ്യനെ കൊണ്ടുകൂടെ നോക്കിക്കണം. എന്നിട്ട് തീരുമാനിച്ചാൽ മതി ഇതൊക്കെ സത്യമാണോ എന്ന്. എന്തിനെ എടി, ആര് വന്ന് നോക്കിയാലും ഇതൊക്കെ തന്നെയല്ലേ പറയാൻ പോണത്. പങ്ക്യാമന്റെ ജാതകം മാറുന്നില്ലല്ലോ. അതല്ല ഷാഹിന പറഞ്ഞത്, അതിന്റെ ശരി, വേറൊരു ജോത്സ്യനെ കൂടെ കാണിക്കണം. അപ്പച്ചി എന്താ പറയണേ? ഇപ്പൊ വേറെ ആളെ അന്വേഷിച്ച് കണ്ടുപിടിക്കണന്നാ? ആ എന്തിനാ അപ്പച്ചി വെറുതെ പൈസ കളയണേ? എന്റെ ചേച്ചി, ഇതിലൊന്നും പൈസയുടെ കാര്യം നോക്കണ്ട. നമ്മുടെ ഭാവി അറിയാൻ പറ്റാന്ന് പറയുന്നത് നല്ല കാര്യല്ലേ. ഇപ്പൊ നമുക്കൊരു വലിയ അസുഖം വന്നെന്ന് വിചാരിക്കും, അപ്പൊ ചിലപ്പോ നമ്മൾ ആദ്യത്തെ ഡോക്ടറെ കൂടാതെ രണ്ടാമത് ഒരാളെ കൂടെ കാണും സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി. അതുപോലെ കണ്ടാ മതി ഇനിയൊരു ജോത്സ്യനെ കാണുന്നത്. എടി പങ്ക്യാമന്റെ കാര്യത്തിൽ പങ്ക്യാമൻ തീരുമാനിക്കും പോലെയല്ലേ നടക്കുള്ളൂ. ആരെങ്കിലും പറഞ്ഞ പങ്ക്യാമൻ കേൾക്കുവോ? അത് മാത്രല്ലേടി, ഈ ജോത്സ്യന്മാരെന്ന് പറഞ്ഞാൽ എല്ലാരും നല്ല ആൾക്കാരൊന്നുമല്ല. അതിന്റെ ഇടയിലും ഉണ്ട് കള്ളന്മാര്, അവരവർക്ക് തോന്നിയത് പറഞ്ഞിട്ട് പോവും. ഇനിയിപ്പൊ നമ്മളിവിടെ വേറൊരാളെ വിളിച്ചൊന്നും ഇരിക്കട്ടെ. ഇപ്പൊ വന്നിട്ട് പോയ ആള് പറഞ്ഞതൊക്കെ തന്നെയാണ് പറയണെങ്കിലോ? അതുകൊണ്ട് കറക്റ്റായിട്ട് നോക്കി പറയണ ഒരു ജോത്സ്യനെ കണ്ടുപിടിക്കാന്നൊക്കെ പറയുന്നതേ ഭയങ്കര പാടുള്ള പരിപാടി. ഒരു പാടുമില്ല, നമുക്കേ ആ ശിവാനന്ദൻ ജോത്സ്യനെ വിളിപ്പിക്കാം. അതാരാ? ഇനി പണ്ട് നമ്മുടെ ഉത്തമൻ നാട് വിട്ടു പോയപ്പോഴേ ഞാൻ ഈ ശിവാനന്ദൻ ജോസഫിന്റെ അടുത്ത് ചെന്ന്, അപ്പൊ അദ്ദേഹം പറഞ്ഞ് നിങ്ങൾ അവനെ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല, വർഷങ്ങൾ കഴിയുമ്പോ അവൻ തെണ്ടി തിരിഞ്ഞ് കയറി വന്നോളൂ. അതുപോലെ തന്നെ സംഭവിച്ചില്ലേ? ത്രികാലജ്ഞാനി അപ്പച്ചി, എന്നെ അയാളെ തന്നെ വിളിച്ചാലോ? എടി അയാള് വന്നിട്ട് ഇതൊക്കെ തന്നെ പറഞ്ഞാലോ? ഈ അയാള് വന്നിട്ട് ഇങ്ങനെയൊക്കെ തന്നെ പറയുകയാണെങ്കിൽ അതിന് പ്രശ്ന പരിഹാരം ഉണ്ടോ എന്നൊന്ന് ചോദിക്കാമല്ലോ. എന്നാ പിന്നെ വേഗം വിളിക്കേ, അങ്ങനെയൊന്നും കിള കിട്ടത്തില്ലോ. ഭയങ്കര തിരക്കുള്ള ആളാ. ഓ ആക്കം പോലെ വന്നാ മതി, പങ്ക്യാമന്റെ കാര്യല്ലേ, ഒരു തിരക്കുമില്ല. പോടിയോടൊന്നും അത് പറ്റില്ല, ഇത് പങ്കയുടെ ജീവന്റെ പ്രശ്നമാണ്. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ബാലാമണി വിളിച്ചെന്ന് പറഞ്ഞാൽ എത്ര തിരക്കാണെങ്കിലും പാഞ്ഞെത്തും ജോത്സ്യര്. അപ്പച്ചന്റെ ഫ്രണ്ടാണോ ജോത്സ്യൻ? എന്റെ ഫ്രണ്ടല്ല, നമ്മുടെ ഉത്തമന്റെ പ്രായമാ. എനിക്ക് ചെറുപ്പത്തിലെ അവനെ അറിയാം. ഓ ചെറുപ്പത്തിലെ ജോത്സ്യനാണോ? നല്ല ശുദ്ധിയുള്ള ആളാ. ആ എന്തായാലേ അപ്പച്ചി വിളിച്ചിട്ട് വേഗം വരാൻ പറ. ഞാൻ വിളിച്ചു നോക്കട്ടെ. എന്തോ ചോദിച്ചൊന്നും പറയാത്തേ. അതങ്ങനെ പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല, കൃത്യമായിട്ട് ആലോചിച്ചിട്ട് മാത്രമേ പറയാൻ പറ്റൂ. അപ്പൊ എന്തെങ്കിലും മറന്നുപോയോ? അല്ല ആലോചിക്കണമെന്ന് പറഞ്ഞു. വെറുതെ ഒരു കവടി നിർത്തിയിട്ട് കാര്യങ്ങൾ ഗണിച്ചു പറയാൻ അത്ര വലിയ മെടുക്കൊന്നും വേണ്ട, അതാരെക്കൊണ്ടും പറ്റും. പക്ഷേ
പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ. അതെങ്ങനെ എല്ലാരെയും കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അപ്പൊ ജോത്സ്യരെ കൊണ്ട് പറ്റില്ല എന്നാണ് പറയണേ? പറ്റും, അതല്ലേ പറഞ്ഞു വരുന്നത്. എനിക്ക് മനസ്സിലായ ജോത്സ്യരെ, അതുകൊണ്ടല്ലേ വേറെ ആരെയും വിളിപ്പിക്കാതെ ജോത്സ്യരെ തന്നെ ഞാൻ വിളിച്ചത്. പക്ഷേ ഞാനങ്ങനെ 13 മണിക്കൂറിൽ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യത്തിന് പോകുന്ന ആളല്ല. പിന്നെ ഇതിപ്പോ ബാലാമണി അമ്മ വിളിച്ചത് കൊണ്ട് എന്റെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഞാൻ ഇങ്ങോട്ട് പോകുന്നതാണ്. അറിയുന്നുണ്ടോ, ഈ ജാഥക്കാരൻ എന്റെ ആങ്ങളെയാണ്. അവനെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു പ്രതിവിധി കാണുന്നുണ്ടെങ്കിൽ ജോത്സ്യർ അത് പറഞ്ഞു തരണം. പറയാം, അതല്ലേ എന്റെ ജോലി. ആട്ടെ, ഈ ജാഥക്കാരൻ ഇപ്പൊ എവിടെയുണ്ട്? രാവിലെ ഇവിടുന്ന് ഇറങ്ങി പോന്ന കാണാം, പക്ഷെ എവിടേക്കൊക്കെ പോന്നെന്നൊന്നും അറിയത്തില്ല. ടാക്സി ഡ്രൈവറാണോ? ടാക്സി ഡ്രൈവറോ? അമ്മാവനും ഒരു പണിക്കും പോവില്ല. പിന്നെന്ത് ചെയ്യുന്നു? രാഷ്ട്രീയക്കാരന്റെ അമ്മാവൻ. ഓ, രാഷ്ട്രീയക്കാരനാണോ? ജാതക പ്രകാരം 8ാം ഭാവത്തിലാണ് ശനി. അത് 7ാം ഭാവത്തിൽ അസ്തമിച്ചു പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ജാതകക്കാരൻ വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു പോയേനെ. അതെന്താ അസ്തമിക്കാത്ത? ജോത്സ്യരെ, അവന്റെ ജാതകത്തിൽ ശനി ഒരിക്കലും അസ്തമിക്കത്തില്ലെന്നാണ് പണിക്കര് ജോത്സ്യര് പറഞ്ഞത്. അമ്മേ, സൂര്യനല്ല അസ്തമിക്കുക, ശനി എങ്ങനെ അസ്തമിക്കുക? അയ്യോ, ഒന്നും മിണ്ടാതിരിക്കാൻ അപ്പുണ്ണി. വിധിയെഴുത്ത് നടത്താൻ നമ്മൾ ഈശ്വരനല്ലല്ലോ സീതാലക്ഷ്മി അമ്മേ. പരിഹാരം ഉണ്ടോ നോക്കാം. ഒരു പരിഹാരമുണ്ട്. നിങ്ങളിങ്ങനെ ആവേശം കൂട്ടില്ലേ, പറയട്ടെ. എല്ലാവർക്കും കേൾക്കാനുള്ള താല്പര്യം കൊണ്ടാണേ. എന്ത് പരിഹാരം വേണമെങ്കിലും ചെയ്യാം. അതിപ്പോ ഈ വീട് വിറ്റിട്ടായാലും ചെയ്യാം. അത് നിന്റെ മനസ്സിൽ വെച്ചാ മതി. നിന്റെ കൊച്ചാലും കൂട്ടിലെ വീടും പറമ്പും വിറ്റോണം. നമ്മുടെ വീടും പറമ്പും വിൽക്കും. അതൊക്കെ നമുക്ക് പിന്നെ തീരുമാനിക്കാം. ഇപ്പൊ നീ ഒന്നും മിണ്ടാതിരിക്കേ. പറയാന്ന് സമാധാനതാ. പങ്ക്യാമന്റെ ജാതക പ്രശ്നത്തിന്റെ പരിഹാരം നോക്ക. അത് ശരി. അപ്പൊ ഞാൻ ഇല്ലാത്ത സമയം നോക്കിട്ട് ജോത്സ്യര് വിളിച്ചു വരുത്തിരിക്കല്ലേ ചേച്ചി? ഇതാണല്ലേ കക്ഷി. ഇയാളെ ഇപ്പൊ ജീവനോടെ കിട്ടിയ മഹാഭാഗ്യം. താനിപ്പോ ഇവിടെ നിന്ന് വീട്ടിൽ പോയില്ലെങ്കിൽ തന്റെ വീട്ടുകാർക്ക് തന്നെ ജീവനോടെ കാണാൻ പറ്റില്ല. പങ്കി, ജോത്സ്യരോട് അങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ അങ്ങനെ പറയണ്ടേ? കുഴപ്പമില്ല സീതാലക്ഷ്മി അമ്മേ, ഇത് അയാളല്ല സംസാരിക്കുന്നത്. അയാളോ സംസാരിക്കണ അമ്മാവൻ? അയാള്, ഞാൻ പറഞ്ഞില്ലേ, ഞാനപ്പൊ സംസാരിച്ചതൊന്നും കൂടി പിടുത്തില്ലാത്ത ആളെ കൊണ്ടാണ് ഇപ്പൊ ഇവിടെ കവിടി നേരത്തിച്ചു. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഇത് ഇയാളുടെ സമയദോഷമാണ് സംസാരിക്കുന്നത്. അപ്പൊ സമയദോഷം സംസാരിക്കോ? ഇല്ലല്ലോ, അതും കൂടി അറിയില്ല. വകതിരിവില്ലാത്ത ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കാണ് ഇവിടെ. താൻ എന്നിട്ട് തന്റെ പലകയും കവടിയൊക്കെ എടുത്ത് പോവാൻ നോക്കിയേ. ജോത്സ്യരെ, അവൻ അങ്ങനെ പലതും പറയും. ജോത്സ്യര് ജോത്സ്യരുടെ പണി നോക്കണ്ട. അപ്പൊ കൂടി പറഞ്ഞു, താൻ തന്റെ പണി നോക്കി പോയിക്കോ. പങ്കിയെ, നീ കുറച്ചു നേരം ഒന്ന് അടങ്ങി നിക്കോ. ജോത്സ്യർ അതിന്റെ പരിഹാരം പറഞ്ഞിട്ട് പൊക്കോളും. അമ്മാവാ, ഒന്ന് അടങ്ങ്, ആ പരിഹാരം ഒന്ന് കേട്ടിട്ട് പോവാ. പലഹാരം? പലഹാരമല്ല പരിഹാരം. പറയട്ടെ ജോത്സ്യർ. അതായത് ആലോചിച്ചിട്ട് വേണം നോണ പറയുമ്പോ ആലോചിക്കണല്ലോ. അല്ല, ഇങ്ങനെ ആലോചിച്ച് നോണ പറയാ ആർക്കാ പറ്റാത്ത കളിയാ. പങ്കി, അമ്മാവ പറയട്ടെ. അമ്മാവ പറയൂ, പറയൂ. ചോദിച്ചിട്ട് സാധാരണ ഇത്തരം കുഴപ്പം പിടിച്ച ജാതകങ്ങൾ നോക്കുമ്പോ ജാതകക്കാരന് വലിയ രീതിയിലുള്ള അപകടങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് കണ്ടാൽ ഞങ്ങൾ ജ്യോത്സ്യന്മാർ അതിന്റെ തീവ്രത വീട്ടുകാരോട് പറയാറില്ല. പക്ഷെ ഇയാൾ ഇത്രയും അഹങ്കാരിയായ സ്ഥിതിക്ക് അത് പറയാതെ തരമില്ല. ജാതകത്തിൽ ഒരു കാല് കാണുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അപമൃത്യു വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപമൃത്യു എന്ന് പറഞ്ഞാൽ മരണല്ലേ അമ്മേ? അതെ. എന്നിട്ട് അമ്മാവ, അമ്മാവോട് ഇരിക്കും. മരണ എങ്ങനെ മരിക്കണം എന്ന് അറിയാൻ പറ്റും. അല്ല, അപ്പൊ പരിഹാരം ഒന്നുമല്ലേ? പരിഹാരം പരിഹാരക്കുണ്ട്. അത് പറയും. 7ൽ വ്യാഴമുള്ള ജാതക ദോഷക്കാരിയായ പെൺകുട്ടിയെ കണ്ടെത്തി ഇയാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. അങ്ങനെ കല്യാണം കഴിപ്പിച്ചാൽ ഇയാളുടെ ജാതകത്തിലെ എല്ലാ ദോഷവും മാറിക്കിട്ടും. അപ്പൊ പെൺകുട്ടിക്കും ജാതക ദോഷം വേണമെന്നാണോ? വേണം, വേണം. അല്ല, ഈ ദോഷമുള്ള രണ്ട് ജാതകയുടെ കൂട്ടിച്ചേർത്തവരെ കല്യാണം കഴിപ്പിച്ചാലേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ജോസിനെ, രണ്ട് നെഗറ്റീവുകൾ തമ്മിൽ കൂടിച്ചേരുമ്പോൾ പോസിറ്റീവായി മാറുമെന്ന് ശാസ്ത്രം പോലും പറഞ്ഞിട്ടില്ലേ? ആ പ്രക്രിയ തന്നെ ഇവിടെയും സംഭവിക്കും. ആ പ്രക്രിയ ഇവിടെ നടക്കില്ല. അങ്ങനെ എന്നെ കല്യാണം കഴിപ്പിച്ചിട്ട് താൻ ഇവിടെ ജാതകം നോക്കണ്ടേ?
തന്റെ പലകയും കവിടെ കൊടുത്ത് മര്യാദക്ക് കൊടുത്ത് പോയെ. പങ്കി നീ സംസാരിക്കല്ലേ, അദ്ദേഹം പറയട്ടെ. എന്ത് പറയാൻ, തന്റെ പറയലൊക്കെ കഴിഞ്ഞില്ലേ, എന്ത് പറയാ? തീർന്നിട്ടില്ല, പറയട്ടെ. തീർന്നിട്ടില്ലേ? പങ്കി രണ്ട് ജാതകങ്ങൾ കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഗുണഫലങ്ങളെ കുറിച്ച് അറിയണ്ടേ? അറിയണം. ഏഴിൽ വ്യാഴമുള്ള പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ ജാതകക്കാരന്റെ ദോഷങ്ങൾ മാറുമെന്ന് മാത്രമല്ല, ജാതകക്കാരന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും. എന്താ അഭിവൃദ്ധി? സമ്പത്തുണ്ടാകും, സ്ഥാനമാനങ്ങൾ വരെ ലഭിക്കാം. നിങ്ങളൊരു രാഷ്ട്രീയക്കാരനല്ലേ, വേണമെങ്കിൽ MLA വരെ ആകാം. അങ്ങനെ ഇപ്പൊ താൻ ഇവിടെ കവിടി നിർത്തിയിട്ട് എന്നെ MLA ആക്കണ്ട. ഞാൻ MLA ആവണ സമയത്ത് അങ്ങനെ ആയാ മതി. തം മര്യാദക്ക് ഇവിടെ നിന്ന് തന്റെ പലകയും കവിടി കൊടുത്ത് ഇറങ്ങി പോവാൻ നോക്കേ. പങ്കിയെ നീ ആദ്യം പോവാൻ നോക്ക്, അദ്ദേഹം അത് കഴിഞ്ഞിട്ട് പോക്കോളൂ. അത് ശരി. അപ്പൊ അയാൾക്കുള്ള സാധനം കൂടി എനിക്കിപ്പോ ഇവിടെ ഇല്ല. നിനക്ക് പറഞ്ഞാലും മനസ്സിലാവില്ലേ? മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. വാട്ടാ ഒന്നില്ല, മരിക്കുന്നു പറഞ്ഞിട്ട് അമ്മാവിനൊരു പേടിയില്ലല്ലോ. എന്തിനാ പേടിയുള്ളത് അവന്? സീതാലക്ഷ്മി അമ്മേ, പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞതുപോലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. വല്ലാതെ വിഷമിച്ചിരിക്കുന്നത്. ആ ജോൽസ്യം പറഞ്ഞുവെച്ചപ്പോ പെങ്ങളും കേട്ടതല്ലേ? അല്ല, അതിപ്പം ജോൽസ്യം പറഞ്ഞിരുന്നത് കേട്ടിട്ടൊന്നും ഇവനൊരു ഭൂസലും ഇല്ലല്ലോ. പിന്നെ ആങ്ങളെ എന്തിനാ വിഷമിക്കുന്നത്? എന്റെ പെങ്ങളെ, അവൻ ഇതിലൊന്നിലും ഒരു വിശ്വാസമില്ല. പക്ഷെ ഉള്ളത് പറയാമല്ല പെങ്ങളെ, പലപ്പോഴും ഞാൻ ഇതിനേക്ക് എതിർക്കുമെങ്കിലും ചില നേരങ്ങളിൽ ഞാൻ ഇത് വിശ്വസിച്ചു പോകും. അതെനിക്കറിയാം. അതുകൊണ്ടാണല്ലോ വയസ്സാങ്കാല താങ്കളെ നാഥനോടുകൂടി ആഘോഷമായിട്ട് കല്യാണം നടത്തിയത്. പിന്നെ സീതയുടെ ആങ്ങളെയാണെങ്കിലും പങ്കി എനിക്കൊരു കൂടപ്പിറപ്പിനെ പോലെയാണെന്ന് എന്റെ പെങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, അവന് നല്ല ബുദ്ധി ഉപദേശിച്ചു കൊടുത്തിട്ട് ജ്യോത്സ്യര് പറഞ്ഞതുപോലെ ജാതകദോഷമുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ. എന്റെ പൊന്നു പെങ്ങളെ, ഈ ജ്യോത്സ്യര് പറയുന്നത് പോലെ ജാതകദോഷമുള്ള ഒരു പെണ്ണിനെയൊക്കെ കണ്ടുപിടിച്ചേ ഇവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ നാട്ടിൽ ധാരാളം പെണ്ണുകളുണ്ട് ജാതകദോഷമുള്ളവര്. അതിനേതെങ്കിലും ഒരെണ്ണത്തിനെ കണ്ടുപിടിച്ച് സമ്മതിപ്പിക്കണം, അല്ലെങ്കിൽ ജ്യോത്സ്യര് പറഞ്ഞതറിയാമല്ലോ. അപ്പൊ മൃത്യു പറയല്ലേ. അല്ല, കല്യാണം കഴിച്ചില്ലെങ്കിൽ ഉള്ള കാര്യാ പറഞ്ഞത്. അല്ല, ഒരു കണക്കിന് ഇങ്ങനെ ഇരന്ന് ജീവിക്കുന്നതിൽ നല്ലത് അപമൃത്യു തന്നെയാ. ഞാൻ പറഞ്ഞതല്ല, ജ്യോത്സ്യര് പറഞ്ഞത്. പറഞ്ഞിട്ടില്ല. ആ പറഞ്ഞിട്ടില്ലേ വേണ്ട. ഏതായാലും ചെറുക്കനെ വേഗം പിടിച്ച് കെട്ടിക്കാൻ നോക്കും. ഇതെന്താ ഇങ്ങനെ പുറത്തോട്ട് നോക്കി നിക്കുന്നേ? പുറത്തേക്ക് നോക്കിക്കല്ല, ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാൻ വല്ല വഴിയുണ്ടോ നോക്ക. ജോൽസ്യൻ അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടാണ് ഇപ്പൊ പുറത്തിറങ്ങി പോണെന്ന് വിചാരിക്കുന്നേ. എന്റെ വാക്കിന് എന്തെങ്കിലും ഒരു വില കൽപ്പിക്കണം ആരെങ്കിലും ഈ വീട്ടിലുണ്ടെങ്കിൽ. രണ്ടാമത് ഈ ജോൽസ്യനെ വിളിച്ചിരുത്തിട്ട് കവിടി നിർത്തോ? അമ്മമാതൊരു കണക്കിന് നന്നായില്ലേ. രണ്ടാമത്തെ ജോൽസ്യം വന്നപ്പോഴല്ലേ പ്രശ്നത്തിന് പരിഹാരം കണ്ടേ. ഓ, വല്ലാത്തൊരു പരിഹാരമാണ് ഇയാള് കണ്ടത്. പരിഹാരം കണ്ടു ഉത്രേ. എടാ, കല്യാണം കഴിച്ച ഗതി പിടിക്കൂ ചിങ്ങി. നിങ്ങൾ മൂന്നെണ്ണം അവിടെ ഉണ്ടായിരുന്നില്ലേ കല്യാണം കഴിച്ചവര്? ഇന്ന് വരെ പച്ച വെള്ളത്തിന് ഗതി പിടിച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഒരുത്തൻ ഗതി ഇല്ലാണ്ട് ശ്വാസം മുട്ടിയിട്ട് വിടുന്ന ഗൾഫിലേക്ക് വിട്ടു ആ കുട്ടീനെ ബുദ്ധിമുട്ടിക്കാൻ. അഭിനന്ദ കൊമ്മാവ, കല്യാണം കഴിച്ച അങ്ങോട്ട് നന്നാവൂത്രേ. വേറെ ഒരുത്തൻ എന്ത് കാണിച്ചു? കല്യാണം കഴിച്ചത് ആ കുട്ടിയോളും കൊണ്ട് ഭാര്യയും കൊണ്ട് വേറെ പോയി താമസിക്കണം. അപ്പനും പറ്റിയില്ല തറവാട്ടിൽ. അപ്പൊ ഞാനോ? നിനക്ക് എന്ത് ഗതി ഉണ്ടായി? അന്നും ചാണാൻ കോരുന്നു, ഒന്നും ചാണാൻ കോരുന്നു. അല്ലാണ്ടെന്താ ഒരു ഗതി പിടിച്ച ആള്?
ഗതിയിലേക്ക് എന്നെ എത്തിക്കപ്പ എന്നെ കല്യാണം കഴിപ്പിക്കാൻ നോക്കുക. പറഞ്ഞാ മനസ്സിലാവാതെ ആ പുണ്യെ ഈ വക കാര്യം നീ എന്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ വായെന്ന് വേണ്ടത് കേൾക്കും, പറഞ്ഞില്ല എന്ന് വേണ്ട, ഇവിടെ വെച്ചത് നിർത്തിക്കോ. ഞാൻ പറയും എന്താ അറിയാം അമ്മ, എന്റെ നന്ദിനി രമണി വെള്ളം കുടിക്കണില്ലേ അറിയോ, കാടി വെള്ളം കൊണ്ടിട്ട് തിരിഞ്ഞു നോക്കണില്ല രണ്ടാളും. എന്താ അമ്മാവന്റെ ജാതക പ്രശ്നം കൊണ്ട്? അതായിരിക്കും. എന്ത് ജാതക പ്രശ്നം? ഏടാ അവറ്റകളുടെ വയറിന് വല്ല അസുഖം ഉണ്ടാവും, ആശുപത്രിയിൽ കൊണ്ടുപോ. വയറിന് അസുഖം ഒന്നല്ല, ഈ വീട്ടില് ജാതക പ്രശ്നമുള്ളവരുണ്ടെങ്കിലേ നാൽക്കാലികളെ ബാധിക്കുന്ന അമ്മ പറഞ്ഞു. അത് ഞാന് കേട്ടിട്ടുണ്ട്. നീ എവിടെ കേക്കണേ ജാതകം? അതെന്നോട് കുമാരിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ പിന്നെ ജാതക പ്രശ്നം കൊണ്ടാ ആയിരിക്കാം. അപ്പുണ്ണി എന്റെ വായിലിരിക്കണത് കേക്കണ്ട നീട്ടാ. എടാ ഇക്കണ്ട കാലം ഇതേ ജാതകം കൊണ്ടല്ലേ ഞാൻ ഇവിടെ ജീവിച്ചിരുന്നത്. ഇത് വേറെ ഇല്ലാത്ത പ്രശ്നം ഇപ്പൊ എവിടെ ഉണ്ടായി? ഈ അമ്മാവന് യാതൊരു വിവരമില്ലേ? അപ്പൊ ഇന്നലെ ജാതകത്തിൽ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു, അതോടല്ലേ ഇവിടെ ആകെ പ്രശ്നങ്ങൾ തുടങ്ങിയത്. എന്തൊക്കെ ഈ വിവരം കേട്ടോ കുരുത്തം കേട്ടോ പറഞ്ഞിണ്ടാക്കണേ? നിനക്ക് നാളെ എന്താ പണി? നാളെങ്കിൽ പണിയൊന്നുമില്ല, വേണമെങ്കിൽ അമ്മാവനെ പെണ്ണ് കാണാൻ പോവാ. പെണ്ണ് കാണാൻ പോവാനല്ല, നാളെ പണിയൊന്നുമില്ല വെച്ചെങ്കിൽ ആ നന്ദിനിയും രമണിനും നീ ആശുപത്രി കൊണ്ടായിക്കോ. അവറ്റുകൾ വയറിന് വല്ല അസുഖം ഉണ്ടാവും, അല്ലാണ്ട് ജാതക പ്രശ്നം കൊണ്ടല്ല വെള്ളം കുടിക്കാത്ത. അമ്മാവാ ഇങ്ങനെ നിസ്സാരമായിട്ട് കാണല്ലേ ഈ പ്രശ്നത്തെ. പെണ്ണ് കെട്ടിയില്ലെങ്കിൽ അമ്മാവന് മരണം വരെ സംഭവിക്കാന്നല്ലേ ജോത്സ്യം പറഞ്ഞേ? ഒരു കല്യാണല്ലേ അങ്ങ് കഴിക്കുന്നേ? എത്ര പെണ്ണുങ്ങളുടെ നാട്ടിൽ അമ്മാവന് കെട്ടിക്കൂടെ? കുട്ടിയെ എനിക്ക് സ്വന്തമായിട്ട് കയറും ഇല്ല, ടാർപ്പാള ഇല്ല, വണ്ടി ഇല്ല, അതുകൊണ്ട് ഞാൻ പെണ്ണ് കെട്ടണില്ല. പോയരണ്ടാളും പോ, എന്റെ സ്വഭാവം മാറിപ്പോക്കോ. പറഞ്ഞു പറഞ്ഞു കൊല്ല ആൾക്കാരെ, വല്ലാത്ത ഒരു ഒരെണ്ണത്തിനും വെളിവില്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരിടത്ത് ജനനം ഒരിടത്ത് മരണം, ചുമലിൽ ജീവിതഭാരം, ഈ യാത്ര തുടങ്ങിയ എവിടെ നിന്നോ, ഇനിയൊരു വിശ്രമം എവിടെ ചെന്നോ, മോഹങ്ങൾ അവസാന നിമിഷം വരെ, മനുഷ്യബന്ധങ്ങൾ ചുടലവരെ. ഇതെന്താ പുണ്യ നീ രാവിലെ തന്നെ ഗാനമേള തുടങ്ങിയ? ഗാനമേള അല്ലമ്മേ, പിന്നെന്താ? രാവിലെ പറമ്പിലേക്ക് വന്നപ്പോ ഒരു പൂച്ച അത്തുടക്കണ. അയ്യോ, അപ്പൊ അതിനെടുത്ത് കുഴിച്ചിട്ടു. അപ്പൊ ഒരു ചരമകീതം പാടിയതാ. എടാ ആ കരിമ്പൂച്ചയാണോ ചത്തത്? ആമേ അടുക്കളയിൽ നിന്ന് ഇടക്കിടക്ക് മീൻ മുട്ടി ചോടാറില്ലേ, ആ പൂച്ച തന്നെ. തൊണ്ടയിൽ മുള്ളൊടുങ്ങിട്ടായിരിക്കും അമ്മേ. തൊണ്ടയിൽ മുള്ളൊടുങ്ങി ചത്തതായിരിക്കില്ല ഏട്ടാ. പിന്നെങ്ങനെയാ എടാ ഈ പൂച്ച ചത്ത് കിടന്നത്? വീടിന്റെ വടക്ക് ഭാഗത്താ? അല്ല തെക്ക് ഭാഗത്ത്. തെക്ക് ഭാഗത്താണോ? എന്താ എന്നാ ആകെ പ്രശ്നം കേട്ടാ പുണ്യ. അമ്മ തെളിച്ചു പറ എന്താ കാര്യം? വിവരമുള്ളവര് വല്ലതും പറഞ്ഞ ആരെങ്കിലും ഇവിടെ കേക്കാറുണ്ടാ? ആ ജോത്സ്യര് പ്രത്യേക മുന്നറിയിപ്പ് തന്നതല്ലേ അമ്മേ. അപ്പൊ പങ്കിമാവന്റെ ജാതകത്തിലെ പ്രശ്നം കൊണ്ടാണ് പൂച്ച ചത്തുണ്ടാവുക? പിന്നെ അല്ലാണ്ട്? അതുകൊണ്ട് തന്നെയാണ് ഈ പൂച്ച ചത്തത്. ആദ്യം അങ്ങനെയാടാ മൃഗങ്ങൾക്കാണ് ആദ്യ വശ, അത് കഴിഞ്ഞിട്ടാണ് മനുഷ്യന്മാർക്ക് വരിക. അപ്പൊ ഇനിയിപ്പോ എന്തായി? അപ്പൊ നമുക്ക് ജോത്സ്യരെ കൂടി വിളിച്ചാലോ? പങ്കി അയാളെ അടിച്ചിറക്കി വിട്ടതല്ലേ, ഇനി അയാള് തിരിച്ച് ഈ വീടിന്റെ പടി ചവിട്ടുവോ? അപ്പൊ ഇനി എന്ത് ചെയ്യാ? ഇനി എന്ത് ചെയ്യാൻ? പെരുന്നത് അനുഭവിക്കുക തന്നെ. അമ്മ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാമേ പൂച്ചക്ക് വേണ്ടിട്ട്. അമ്മേനെ പൂച്ചക്ക് വലിയ ബന്ധം? അതെ, കട്ടോണ്ട് പോണ ബന്ധാണല്ലോ. എന്നാലും ചത്തുമില്ല അമ്മ, എന്നെ അതിനെക്കൊണ്ട് ഉപദ്രവമില്ലല്ലോ. അമ്മ ഒന്ന് പ്രാർത്ഥിക്ക. നീ നിന്ന് പ്രാർത്ഥിച്ചാ മതി അപ്പുണ്ണി, എനിക്ക് വേറെ പണി ഉണ്ട് അവിടെ. ഒരിടത്തു ജനനം ഒരിടത്തു മരണം, ചുവരിൽ ജീവിതഭാരം, ഈ യാത്ര തുടങ്ങിയത് എവിടെ നിന്നോ, ഇനിയൊരു വിശ്രമം എവിടെ ചെന്നോ.
സീതാലക്ഷ്മി, അല്ല നീ കുറച്ചു നേരമായല്ലോ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്, എന്തു പറ്റി? ബൽരാമേട്ടാ, നിങ്ങൾ ഈ വീട്ടിൽ നടക്കുന്നത് വല്ലതും അറിയുന്നുണ്ടോ? എന്താ കാര്യം? ആ ഇതാണ് പറഞ്ഞത്, ഒന്നും അറിയുന്നില്ല. ഓ, ഇല്ല പൂച്ചയത്തെ കാര്യമാണോ? അത് ഞാൻ അറിഞ്ഞല്ലോ. എന്നിട്ട് നിങ്ങൾക്ക് ഒന്നും തോന്നിയില്ല? എനിക്കാ തോന്നുവാനാ? ചത്ത എന്റെ ബന്ധുക്കളാരും അല്ലല്ലോ പൂച്ചയല്ലയോ. ഇങ്ങനെ വിശ്വാസം ഇല്ലാത്തവരുള്ള വീട്ടിലെ ഇതല്ല ഇതിന്റെ അപ്പുറവും നടക്കും. നീ എന്തൊക്കെയാ സീതയെ പറയുന്നത്? ബൽരാമേട്ട, ആ ജ്യോത്സ്യര് വന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടതല്ലേ? എന്റെ സീതയെ, ആ പൂച്ചയ്ക്ക് നല്ല പ്രായമുണ്ടായിരുന്നു. പ്രായം മൂത്ത ആ പൂച്ചയത്തത്. അല്ലാതെ നീ ഉദ്ദേശിക്കുന്നില്ല പങ്കിയുടെ ജാതകോഷം കൊണ്ടൊന്നും അല്ല. ആ ഇനിയിപ്പോ അത് പറഞ്ഞോ? ഇനിയിപ്പോ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന് ദൈവത്തിനറിയാം. പങ്കി ഞാൻ മാലുവാണല്ലോ. ഇതെന്താ തല കൊത്തി പിടിച്ചിരിക്കണ പങ്കിയ? എന്താടാ, എന്താ നിന്റെ തലയ്ക്ക് എന്താ പറ്റിയേ? എന്ത് പറ്റേ? പങ്കിയമ്മാവന്റെ അഷ്ടാഹാരം അത്ര തന്നെ.